സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒമേഗ നെറ്റ്വർക്ക് മൈനിങ്ങിനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏകദേശം ഒരു 7 മാസം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 മാസം മുമ്പ് ഇതിനെ വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു മൈനിങ് ചെയ്യുന്നവരൊക്കെ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ചെയ്യണം, അതേപോലെ തന്നെ നിങ്ങളുടെ വാലറ്റും ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയാൻ പോകുന്നത് KYC വരെ കംപ്ലീറ്റ് ചെയ്തവർക്കുള്ള കാര്യങ്ങളാണ്. സോ ഇതുവരെയായിട്ട് നിങ്ങൾ KYC ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും യൂസർ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഏകദേശം ഒരു 4-5 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയി കിട്ടുന്നതായിരിക്കും. സോ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്യുന്ന ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇതേപോലെ ഒരു നോട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇവിടെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടോട്ടൽ മൈൻ ചെയ്തിരിക്കുന്ന ടോക്കൺസിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് അവർ വെരിഫൈഡ് ടോക്കൺ ആയിട്ട് നമുക്ക് ക്ലെയിം ചെയ്ത് തരുന്നതായിരിക്കും. സോ ആ ഒരു വെരിഫൈഡ് ടോക്കണിൽ നിന്ന് ഒരു 25%, സോ നിങ്ങൾക്ക് ഇന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും, ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അതേപോലെ തന്നെ ഡെയിലി നമുക്കൊരു 1% വെച്ചും ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് മാനുവലി ആണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. സോ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതുവരെയായിട്ടും KYC കംപ്ലീറ്റ് ചെയ്യാത്തവർ മസ്റ്റായിട്ട് KYC കംപ്ലീറ്റ് ചെയ്യുക, വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. സോ വാലറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കിപ്പം ഇവിടെ കാണാൻ പറ്റും എനിക്ക് ഏകദേശം ഒരു 3000 ടോക്കൺസ് ഉണ്ട്. സോ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. സോ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന സമയത്ത് ഇപ്പം നമ്മുടെ ടോക്കൺസൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഇപ്പോൾ ഒരു 3000 നമുക്ക് ടോക്കൺസ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അൺവെരിഫൈഡ് ടോക്കൺസിനകത്ത് എനിക്ക് ഏകദേശം 2000 സോ വെരിഫൈഡ് ആയിട്ടുള്ള ടോക്കൺ എന്ന് പറഞ്ഞത് ഏകദേശം ഒരു 820 ആണ്. സോ ഇതിൻ്റെ ഒരു 25% എനിക്ക് ഇന്ന് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്, ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സോ അതിനുശേഷം ഡെയിലി ഒരു 1% വെച്ചും മാനുവലി ക്ലെയിം ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സോ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തവർ ഫസ്റ്റ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വന്നതിന് ശേഷം ഏറ്റവും ടോപ്പിലുള്ള ഒമേഗ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ 2nd ഓപ്ഷനായ ഒമേഗ ചെയിൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു വാലറ്റിൻ്റെ പാസ്വേഡ് നിങ്ങളൊന്ന് ജസ്റ്റ് കൊടുക്കുക. പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 0.1 ഒമേഗ ടോക്കൺ നമുക്ക് ആൾറെഡി തന്നിട്ടുണ്ട്. ഇതൊരു ട്രാൻസാക്ഷൻ ഫീ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാക്കപ്പ് കീ എപ്പോഴും സേവ് ചെയ്ത് വെക്കാനായിട്ട് ഇവിടെ ടോപ്പിലായിട്ടൊരു ഐക്കൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ബാക്കപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കുന്നതായിരിക്കും. സോ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു 12 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഈ ഒരു 12 നിങ്ങളൊന്ന് കോപ്പി ചെയ്ത് വെക്കുക. സോ ഞാൻ ആ ഒരു വീഡിക്കകത്ത് ഫസ്റ്റ് വീഡിക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു 12 നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുന്നുള്ള കാര്യം. സോ അതിനുശേഷം നിങ്ങൾ കിവി ബ്രൗസർ ഓപ്പൺ ചെയ്യുക. കിവി ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യണം. സോ നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക മെറ്റാമാസ്ക് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം വരുന്ന റിസൾട്ടിനകത്തെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന പേജിൽ ജസ്റ്റ് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ കാണാൻ പറ്റും ആഡ് ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏകദേശം 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ 3 ഏറ്റവും ടോപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ഡൗൺ സൈഡിലായിട്ട് മെറ്റാമാസ്ക് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ആയതിനു ശേഷം നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ ആദ്യം ഐഗ്രി കൊടുക്കുക. അതിനുശേഷം 2nd ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇമ്പോർട്ട് ആൻഡ് എക്സിസ്റ്റിംഗ് വാലറ്റ് എന്ന് പറഞ്ഞ 2nd ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. സോ അതിനുശേഷം വരുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് എഗ്രി കൊടുക്കുക. എഗ്രി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഫസ്റ്റ് നമ്മൾ ആ കോപ്പി ചെയ്ത ഒമേഗ വാലറ്റിൽ നിന്ന് കോപ്പി ചെയ്ത ആ 12 ഇവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്താൽ മതി. സോ ഫസ്റ്റ് കോളത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 12 ഇതാകുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഒരു പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് കൺഫേം ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. സോ അതിനുശേഷം വരുന്ന പെർമിഷനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കൂട്ടിട്ട് കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ എത്തീരിയം ആയിരിക്കും, നെറ്റ്വർക്കിലായിരിക്കും നമുക്കിവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. സോ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യണം, ഒമേഗ നെറ്റ്വർക്കിലോട്ട് ചേഞ്ച് ചെയ്യണം. സോ അതിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാനൊരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പോസ്റ്റിനകത്ത് ഒരു ലിങ്ക് ഉണ്ട്. ജസ്റ്റ് ആ ഒരു ലിങ്ക് നിങ്ങൾ ഈ ഒരു മെറ്റാമാസ്കിൽ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. സോ നിങ്ങൾ ഈ ഒരു പേജിലോട്ട് വന്നതിന് ശേഷം ഇവിടെ ടോപ്പിലായിട്ട് 3 കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജ് ഡെസ്ക്ടോപ്പ് മോഡിലോട്ട് മാറ്റുക. സോ അതിനുശേഷം ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ട് നിങ്ങളുടെ കാണാൻ പറ്റും ആഡ് ഒമേഗ മെയിനായിട്ടെന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്കിലോട്ടൊരു പെർമിഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് ഇതൊന്ന് അപ്രൂവൽ ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ഇതേപോലെ തന്നെ സ്വിച്ച് ടു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ജസ്റ്റ് അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതും നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു മെറ്റാമാസ്ക് ഒമേഗ നെറ്റ്വർക്കിലോട്ട് മാറിയിട്ടുണ്ട്. 0.1 ഒമേഗ ടോക്കണും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. സോ ഇത്രയും മാത്രമാണ് ചെയ്യേണ്ടത്. സോ ഇന്ന് 16th ഇന്ന് തന്നെ നിങ്ങളുടെ കയ്യിൽ എത്ര വെരിഫൈഡ് ടോക്കൺ ഉണ്ടോ അതിൻ്റെ 25% നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ തന്നെ ഡെയിലി ഇനി ഒരു
വെരിഫൈഡ് ആയിട്ടുള്ള നിങ്ങളുടെ ടോക്കൺസിൻ്റെ ഒരു 1% വെച്ച് ഡെയിലി നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അത് ക്ലെയിം ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്ത അതേ ഒരു ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ഏറ്റവും നമ്മുടെ ഈ ഒരു കിവി ബ്രൗസറിൽ ഏറ്റവും ടോപ്പിൽ തന്നെ ആ ഒരു ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം നിങ്ങൾ നേരെ ഇങ്ങനൊരു പേജിലോട്ടായിരിക്കും വരുന്നത്. ഈ ഒരു പേജിൽ ഏറ്റവും ടോപ്പിലായിട്ട് കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെറ്റാമാസ്കുമായിട്ട് ഈ ഒരു പേജ് കണക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ ക്ലെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിപ്പോൾ ഡിസേബിളായിട്ട് കിടക്കുമായിരിക്കും. ഇന്ന് ഏകദേശം ഒരു 3 മണിക്ക് ശേഷം ഇതെല്ലാം എനേബിൾ ആകുന്നതായിരിക്കും. സോ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു നിങ്ങളുടെ വെരിഫൈഡ് ടോക്കണിൻ്റെ 1% വെച്ച് നിങ്ങൾക്ക് ഇടുന്ന് വിഡ്രോ ചെയ്യാൻ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇത്രയും മാത്രമാണ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഏകദേശം 7 മാസത്തിന് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 മാസത്തിന് മുമ്പ് നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്.